ഗുജറാത്ത് വംശഹത്യയിൽ മോദിക്ക് പങ്കുണ്ടെന്ന വാദങ്ങൾ നിരത്തി പുറത്തിറങ്ങിയ ബിബിസി ഡോക്യുമെന്ററി പുതിയതായി എന്തെങ്കിലും പറയുന്നുണ്ടോ? കഴിഞ്ഞ രണ്ട് ദശകമായി രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക മാത്രമല്ലേ ബിബിസി ചെയ്തത്? അതെല്ലാം രാജ്യത്തെ പരമോന്നത നീതിപീഠങ്ങളും അന്വേഷണ ഏജൻസികളും തള്ളിക്കളഞ്ഞതല്ലേ? ബിബിസി കൊളോണിയൽ അജണ്ടയോടെ പ്രവർത്തിക്കുന്ന പ്രൊപ്പഗാൻഡ മാധ്യമമല്ലേ? ചോദ്യങ്ങൾ നീളുകയാണ്. ഇതുവരെ പറയാത്ത പുതിയൊരു കാര്യം ബിബിസി ഡോക്യുമെന്ററിയിലുണ്ട്. ഡോക്യുമെന്ററിയുടെ അടിത്തറയും അതുതന്നെയാണ്. ഗുജറാത്ത് വംശഹത്യയിൽ മോദിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഗുജറാത്ത് വംശഹത്യയ്ക്ക് ശേഷം വിഷയം നേരിട്ട് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരുന്നെന്ന് ഇക്കാലയളവിൽ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ജാക്ക് സ്ട്രോ ഡോക്യുമെന്ററിയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അന്വേഷക സംഘത്തിലുണ്ടായിരുന്ന പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഒരു ഉദ്യോഗസ്ഥന്റെ സാക്ഷ്യപ്പെടുത്തലോടെ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചാണ് പുതിയൊരു ചർച്ചയ്ക്ക് ഡോക്യുമെന്ററി വഴി തുറന്നിട്ടിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനേക്കാൾ ഭീകരമായ അക്രമം. വ്യാപകവും ആസൂത്രിതവുമായി മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. ഹിന്ദുക്കളുള്ള പ്രദേശങ്ങളിൽ നിന്നും മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള രാഷ്ട്രീയ പ്രേരിതമായ അക്രമം. വംശീയമായ ശുദ്ധീകരണത്തിന്റെ എല്ലാ അടയാളങ്ങളുമുള്ള ആസൂത്രിതമായ അക്രമം. ബ്രിട്ടീഷ് അന്വേഷണ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ ഇങ്ങനെ പോകുന്നു. ഗുജറാത്ത് വംശഹത്യയിൽ കൊല്ലപ്പെട്ട ദാവൂദ് കുടുംബം മോദി ബ്രിട്ടനിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റിനായി നിയമപരമായി നടത്തിയ നീക്കങ്ങളും ഡോക്യുമെന്ററി പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ത്യയെ ഹിന്ദുരാജ്യമാക്കാൻ തീവ്ര ഹിന്ദുത്വവാദികൾ നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങളുടെ ശബ്ദ പശ്ചാത്തലത്തിലാണ് ബിബിസിയുടെ ഡോക്യുമെന്ററി കണ്ണു തുറക്കുന്നത്. വർത്തമാനകാല ഇന്ത്യ മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കുന്ന ആശയാധികാരത്തിന്റെ വരുതിയിലാണെന്ന് ഓർമ്മിച്ചാണ് ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ സംവദിക്കാൻ തുടങ്ങുന്നത്. സമൃദ്ധിയുടെ പുതുയുഗം വാഗ്ദാനം ചെയ്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് തുടക്കത്തിൽ തന്നെ ഡോക്യുമെന്ററി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായുള്ള നരേന്ദ്രമോദിയുടെ കലുഷിതമായ ബന്ധങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചാണ് ഡോക്യുമെന്ററി ഗുജറാത്ത് വംശഹത്യയുടെ പൊള്ളുന്ന ഓർമ്മകളിലേക്ക് ക്യാമറ തിരിക്കുന്നത്. ഗുജറാത്ത് കലാപം നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ബിബിസി ലേഖിക വംശഹത്യയുടെ കാലത്ത് നിഷ്ക്രിയരായിരിക്കാൻ മോദി പോലീസിന് നിർദ്ദേശം നൽകിയെന്ന വിവരം മന്ത്രി ഹരൺ പാണ്ഡ്യയിൽ നിന്നും ആദ്യമായി അറിഞ്ഞ ജെസ്യൂട്ട് പുരോഹിതൻ ഫാദർ ക്രെഡിറ്റ് പ്രകാശ്, ഇസ്ലാം ജാഫ്രിയുടെ കൊലപാതകത്തിന് ദുസ്സാക്ഷിയായ ഇംതിയാസ്, ഗുജറാത്തിലെ വംശഹത്യയിൽ കൊല്ലപ്പെട്ട ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കിയ ദാവൂദ് കുടുംബത്തിൽപ്പെട്ട ഇമ്രാൻ ദാവൂദ് തുടങ്ങിയവരുടെ അനുഭവ വിവരണത്തിലൂടെയാണ് ഗുജറാത്ത് വംശഹത്യയിലെ ഭരണകൂട ഗൂഢാലോചനയുടെ പങ്കാളിത്തത്തിന്റെ സൂചനകൾ വെളിവാക്കപ്പെടുന്നത്. ഗോദ്ര വിഷയത്തിലെ ഹിന്ദു വിഭാഗക്കാരുടെ പ്രതികരണത്തിൽ പോലീസ് ഇടപെടേണ്ടെന്ന് മുഖ്യമന്ത്രിയായിരുന്ന മോദി നിർദ്ദേശം നൽകിയിരുന്നുവെന്ന ഹരൺ പാണ്ഡ്യയുടെയും ഗുജറാത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിരുന്ന ആർ ബി ശ്രീകുമാർ, സഞ്ജയ് ഭട്ട് എന്നിവരുടെയും വെളിപ്പെടുത്തലിൽ തെളിവില്ലെന്ന് ഗുജറാത്ത് വംശഹത്യ അന്വേഷിച്ചിരുന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ഇസ്ലാം ജാഫ്രി സഹായത്തിനായി മോദിയെ വിളിച്ചിരുന്നു എന്ന മൊഴിയിലും തെളിവ് കണ്ടെത്താൻ സാധിച്ചില്ല എന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട്. രാജ്യത്തിന്റെ പരമോന്നത കോടതി ഈ കണ്ടെത്തൽ ശരിവച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഗുജറാത്ത് വംശഹത്യ സംബന്ധിച്ച് ബ്രിട്ടീഷ് സർക്കാരിന്റെ അന്വേഷണ സംഘം മോദിയുടെ പങ്കാളിത്തം കണ്ടെത്തിയിരുന്നു എന്ന ബിബിസി ഡോക്യുമെന്ററി ഇപ്പോൾ പ്രസക്തമാകുന്നത്. ഗുജറാത്ത് വംശഹത്യയുടെ നിഴൽ വീണുകിടക്കുന്ന ഇനിയും ദുരൂഹത നീങ്ങാത്ത ഹരൺ പാണ്ഡ്യയുടെ കൊലപാതകത്തെയും ബിബിസി ഡോക്യുമെന്ററി ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൊറാവുദ്ദീൻ ഷെയ്ഖ്, ഭാര്യ കൗസർ ബി, സഹായി തുൾസി പ്രജാപതി എന്നിവരെ വ്യാജ ഏറ്റുമുട്ടലിൽ ഗുജറാത്ത് പോലീസ് വധിച്ചിരുന്നു. ഈ കൊലപാതകത്തിന്റെ വേര് നീണ്ടെത്തുന്നത് ഹരൺ പാണ്ഡ്യയുടെ ദുരൂഹവധത്തിലേക്കാണെന്ന ആരോപണവും അന്തരീക്ഷത്തിൽ വീശിയടിക്കുന്നുണ്ട്. ഈ കേസിൽ വിധി പ്രസ്താവിക്കേണ്ടിയിരുന്ന ജസ്റ്റിസ് ലോയയുടെ മരണവും ദുരൂഹതയുടെ മൂടുപടത്തിലാണ്. കാരവൻ പോലുള്ള ദേശീയ മാധ്യമങ്ങൾ ഈ ദുരൂഹതയുടെ മൂടുപടം മാറ്റാൻ ശ്രമിച്ചെങ്കിലും പരമോന്നത കോടതി തുടർ ചർച്ചകൾക്ക് പോലും സാധ്യതയില്ലാത്ത വിധം ഈ വിഷയത്തിലും തിരശീലയിടുകയായിരുന്നു. രാജ്യത്തെ പരമോന്നത കോടതിയും അന്വേഷണ ഏജൻസികളും തെളിവില്ലെന്ന ആനുകൂല്യത്തിൽ തള്ളിക്കളഞ്ഞ ഗുജറാത്ത് വംശഹത്യയിലെ ഭരണകൂട പങ്കാളിത്തത്തിന്റെ തെളിവുകൾ വീണ്ടും ഉയരുകയാണ്. വിധവകളായ സാക്കിയ ജാഫ്രിയുടെയും ജാഗൃതി പാണ്ഡയുടെയും കണ്ണീരുണങ്ങാത്ത മിഴികളും ഇനിയും നീതി കിട്ടിയില്ലെന്ന് പരിതപിക്കുന്ന ബിൽക്കീസ് ബാനുവിന്റെയും ശ്വേതാ ഭട്ടിന്റെയും നിസ്സഹായതയും ഗുജറാത്ത് വംശഹത്യയുടെ ചോദ്യചിഹ്നങ്ങളായി ബാക്കിയാണ്. പരമോന്നത കോടതിയുടെ കണ്ടെത്തലിന്റെ വെളിച്ചത്തിൽ ഗുജറാത്ത് പോലീസ് വേട്ടയാടുന്ന തീസ്ത സെറ്റിൽവാദിന്റെയും സഞ്ജയ് ഭട്ടിന്റെയും ആർ ബി ശ്രീകുമാറിന്റെയും വിളിച്ചുപറച്ചിലുകളുടെ പ്രതിധ്വനികളും രാജ്യത്തിപ്പോൾ നിശബ്ദമാണ്. ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്ന സീരീസിനായി സമീപിച്ച 30 ആളുകൾ ഭാവിയെക്കുറിച്ചുള്ള ഭയം കൊണ്ട് സംസാരിക്കാതെ പിന്മാറിയെന്ന് ബിബിസി വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ നിന്ന് അന്വേഷണാത്മക പത്രപ്രവർത്തനം അപ്രത്യക്ഷമായി എന്ന മുൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണയുടെ വിമർശനം പ്രസക്തമാകുന്ന ഒരു കാലത്താണ് ബിബിസിയുടെ ഡോക്യുമെന്ററി ഇന്ത്യൻ മാധ്യമങ്ങളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ മതേതരത്വത്തിന് കളങ്കമായ ബാബറി മസ്ജിദ് ധ്വംസനത്തിന്റെയും ഗുജറാത്ത് വംശഹത്യയുടെയും പിന്നിലെ ഗൂഢാലോചനകളും കുറ്റാരോപണങ്ങളും തെളിവില്ലെന്ന കാരണത്താൽ മറവിയിലേക്ക് മാഞ്ഞിരിക്കുകയാണ്. അപ്പോഴും രാഷ്ട്രീയ ഹിന്ദുത്വയുടെ
ആശയ പരീക്ഷണത്തിൻ്റെ രാസത്രയങ്ങളായിരുന്നു ബാബറി മസ്ജിദും ഗുജറാത്ത് വംശവൃത്തിയും എന്ന യാഥാർത്ഥ്യം ഇല്ലാതാവുന്നില്ല. ഈ പരീക്ഷണത്തിൻ്റെ വിളവെടുപ്പാണ് ഹിന്ദു രാജ്യത്തിലേക്കുള്ള സംഘപരിവാറിൻ്റെ ആശയാടിത്തരവുള്ള ഭരണകൂടം ഇന്ന് രാജ്യവ്യാപകമായി നടത്തുന്നത്. അതിനാൽ തന്നെ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുടെയും ഗുജറാത്ത് വംശവൃത്തിയുടെയും കത്തന് പിന്നിലെ ഇരുണ്ട കാഴ്ചകൾ രാജ്യത്ത് ചർച്ചയാകാൻ സംഘപരിവാർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ശരിയായ വസ്തുത.